അതിജീവനത്തിന്റെ പോരാട്ടം മേളയിലെ സന്ദേശത്തിലോ സിനിമകളിലോ മാത്രമല്ല ഒതുങ്ങുന്നത്. തിയേറ്ററുകളിൽ നിന്ന് തിയേറ്ററുകളിലേക്ക് ഇലക്ട്രിക് ഓട്ടോകളിൽ കാണികളെ എത്തിക്കുന്ന വനിതാ ഡ്രൈവർമാരിലൂടെ അതിജീവനത്തിന്റെ നിശബ്ദമായ കഥയാണ് മുന്നേറുന്നത്. അതിലൊരാളായ സോഫിയെ ഞങ്ങൾ കണ്ടു. ഞങ്ങളെ തന്നെ ഇങ്ങനെ ഒരു ഓട്ടോ എടുത്ത് ഓടുക, ഞങ്ങളെ തന്നെ സ്ത്രീകളുടെ ഒരു സംവരണം, അതിനിടയ്ക്ക് ഞങ്ങൾ ഈ ജോലി. അപ്പൊ ഇത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷ സംതൃപ്തിയുണ്ട്. ഇതിലോട്ട് വന്നപ്പോഴും ഒച്ചപ്പാടില്ല, പുക പൊടിപടലങ്ങളില്ല, നിശബ്ദമായി കുലുക്കങ്ങളില്ലാതെ മൂന്ന് ചക്രങ്ങളിൽ ജീവിതത്തിന്റെ റീസ്റ്റാർട്ട്. ഭർത്താവ് മരിച്ചതോടെ രണ്ട് പെൺകുട്ടികളെ പോറ്റാൻ സോഫി ഒറ്റയ്ക്കേ ഉള്ളൂ. രണ്ടു വർഷം മുൻപെത്തിയ ഈ ഇലക്ട്രിക് ഓട്ടോയാണ് നട്ടെല്ല്. കുട്ടികൾക്ക് മുന്നിൽ പറയാൻ മേളയിൽ നിന്നുള്ള വിശേഷങ്ങൾ നിറയെ. വീട്ടിലെ മക്കളുടെ പറയും, അമ്മയുടെ പറയും, ഞങ്ങളിങ്ങനെ ഇവരെ നേരിട്ട് കണ്ട് അവരുമായിട്ട് സംസാരിച്ച് ഫോട്ടോ എടുത്ത് എന്നൊക്കെ നമ്മൾ സന്തോഷമായിട്ട് സംസാരിക്കും. മൊത്തത്തിലൊരു സന്തോഷം നിറഞ്ഞ ഒരു അവസ്ഥയാണ് ഈ എട്ട് ദിവസവും. മേള ബുള്ളറ്റിനുകളിലെ അതിജീവനത്തിന്റെ കഥ പറയുന്ന സിനിമകളുടെ പേരുകൾ സോഫിക്ക് അറിയില്ല. നമ്മളിപ്പോ എട്ട് ദിവസത്തെ ഈ ഓട്ടത്തിനിടയ്ക്ക് സിനിമ കാണാൻ വേണ്ടിട്ടുള്ള ടൈം കിട്ടാറില്ല, അതുകൊണ്ടിട്ടാണ് സിനിമ കാണേണ്ട ഒരു ടൈം ഇല്ല. കെ പി എസ് സി ലളിതയെയും നെടുമുടി വേണുവിനെയും കണ്ണിറയെ കാണാൻ ഇഷ്ടമുണ്ടായിരുന്നത് പോലെ സിനിമകൾ സോഫിക്ക് ഇഷ്ടമാണ്. ഏതുവരെ എന്നല്ലേ, മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ ആ ഭീഷ്മ, അതിലിപ്പോ നമ്മള് ലാസ്റ്റ് അവരുടെ മരിക്കണതിന് തൊട്ട് മുമ്പുള്ള ഇതാണ്. അപ്പൊ അത് കണ്ടപ്പോ നമുക്ക് അവരെ ഓർമ്മ വന്നതും വല്ലാത്തൊരു അവരും തീരാ നഷ്ടം തന്നെയാണ് അവര് രണ്ടുപേരും മരിച്ചത്. ഭീഷ്മപർവ്വം എവിടുന്ന കണ്ടേ? ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാത്തോണ്ട് ഞങ്ങൾ നെടുമ്പാങ്ങാണ്ട് പോയാണ് ആ സിനിമ കണ്ടത്. സിനിമാ പ്രേമിയാണ് ശരിക്കും. അതിജീവനവും പോരാട്ടവുമാണ് മേളയുടെ സന്ദേശമെന്നും കഠിനമായ കോവിഡ് കാലത്തെ അതിജീവിച്ച സോഫിക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട. ആദ്യം ഒരു കൊറോണ വന്നിട്ട് ആദ്യം ഒരു കുറച്ചൊരു മെച്ചപ്പെട്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും ലോക്ക്ഡൌൺ ആയി. വീണ്ടും അങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരുന്നു. ജീവിതം മുൻപോട്ട് പോകാൻ വല്ലാത്തൊരു പ്രയാസത്തിലായിരുന്നു ആ സമയത്ത്. തോറ്റു പോകുന്നു അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ല? അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. എന്തായാലും ഇതൊക്കെ അതിജീവിച്ച് മുൻപോട്ട് പോകുന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു കോവിഡ് സമയത്ത്. ഇനിയിപ്പോ എന്ത് വന്നാലും അത്രയേ ഉള്ളൂ. പകൽ മാറി രാത്രിയായി, തിരക്കേറി, വണ്ടി ചാർജായി, സോഫി മുന്നോട്ട് തന്നെയാണ്. രണ്ട് കാലുകളും നഷ്ടമായിട്ടും നിവർന്നു നിന്ന ഒരു ലിസ ചലാനിലൂടെയാണ് ഈ മേള തുടങ്ങിയത്. എല്ലാ പ്രതിസന്ധികളോടും പൊരുതി നിൽക്കുന്ന ഇവരിലൂടെ ഈ മേള മുന്നോട്ട് പോവുകയാണ്. ക്യാമറമാൻ അക്ഷയ്ക്കൊപ്പം സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.